ഏഷ്യ ന്യൂസ് എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേക തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിൻ പഞ്ചഗുസ്തിയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദില്ലിയിൽ മത്സരിക്കുന്ന 796 സ്ഥാനാർത്ഥികളിൽ 129 പേരും ക്രിമിനൽ കേസ് പ്രതികൾ. കൂടുതൽ പ്രതികളെ മത്സരിപ്പിക്കുന്നത് കോൺഗ്രസ്. വീട്ടുജോലിക്കാരെ പീഡിപ്പിച്ച കേസിൽ ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും പ്രതി. ദില്ലിക്ക് പൂർണ്ണ സംസ്ഥാന പദവി വാഗ്ദാനം ചെയ്ത് ബിജെപി പ്രകടന പത്രിക. വൈദ്യുതി നിരക്ക് 30% കുറയ്ക്കും. കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും വാഗ്ദാനം. രാജസ്ഥാനിൽ പ്രചാരണം അവസാനിക്കാൻ ഇനി 3 നാൾ. വോട്ടെടുപ്പ് ഞായറാഴ്ച. ഇരു മുന്നണികൾക്കും ഭീഷണിയായി കിരോരിലാൽ മീണ. 3 ഇടത്തെ വോട്ടർ പട്ടികയിൽ പേര് വരാനിടയായ സാഹചര്യം അന്വേഷിക്കണമെന്ന് അരവിന്ദ് കെജ്രിവാൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. ക്രിമിനൽ കേസിൽ പ്രതിയായ ദില്ലി രജൌരി ഗാർഡൻ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്കുള്ള പിന്തുണ ആം ആദ്മി പാർട്ടി പിൻവലിച്ചു. ദില്ലിയിലെ ആകെ 796 സ്ഥാനാർത്ഥികളിൽ 129 പേർ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ നിന്ന് വ്യക്തമായി. ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഹർഷവർദ്ധൻ വീട്ടുജോലിക്കാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ്. സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലം പരിശോധിച്ച് കണ്ടെത്തിയ കണക്കുകളാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിസോഴ്സസ് എന്ന സംഘടന പുറത്തുവിട്ടത്. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലാകെ 796 സ്ഥാനാർത്ഥികളിൽ 16% പേർ, അതായത് 129 പേർ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ 31 പേരും ബിജെപിയിൽ 14 പേരും ആം ആദ്മി പാർട്ടിയിൽ 5 പേരും ഇതിലുൾപ്പെടുന്നു. 93 പേർ കൊലപാതകം, കവർച്ച, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം എന്നീ കേസുകളിൽ പ്രതികളാണ്. ബിജെപിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഹർഷവർദ്ധനെതിരെ വീട്ടുവേലക്കാരിക്കെതിരെയുള്ള അതിക്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. കോടീശ്വരന്മാരായ സ്ഥാനാർത്ഥികളാണ് ദില്ലിയിൽ കൂടുതലും. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ശരാശരി സ്വത്ത് 14.25 കോടിയാണ്. ബിജെപിയുടേത് 8.16 കോടിയും ആം ആദ്മി പാർട്ടിയുടേത് 2.51 കോടിയുമാണ്. 66 സിറ്റിംഗ് എംഎൽഎമാരാണ് വീണ്ടും മത്സരിക്കുന്നത്. ഇവരുടെ ആസ്തി 5 വർഷം കൊണ്ട് 2.90 കോടിയിൽ നിന്നും 10.43 കോടിയായി ഉയർന്നു. ഗിവിംഗ് ടിക്കറ്റ്സ് ടു പീപ്പിൾ വിത്ത് ക്രിമിനൽ കേസസ് പെൻഡിംഗ് അഗൈൻസ്റ്റ് ദം ഈസ് ഗുഡ് നൈദർ ഫോർ ദി പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് നോട്ട് നോർ ഫോർ ദി കൺട്രി. അൺലെസ് പൊളിറ്റിക്കൽ പാർട്ടീസ് റിയലൈസ് ദിസ് ദി ഫ്യൂച്ചർ ഓഫ് ഡെമോക്രസി ഈസ് ഇൻ ഡേഞ്ചർ. രാഷ്ട്രീയത്തിലെ ക്രിമിനൽ പ്രകരണം അവസാനിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകൾ നടത്തുന്നത്. മധുമേനോനൊപ്പം ദില്ലിയിൽ നിന്നും എസ് അജിത് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ദില്ലിക്ക് പൂർണ്ണ സംസ്ഥാന പദവി കിട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ബിജെപിയുടെ പ്രകടന പത്രികയിൽ പ്രഖ്യാപനം. സബ്സിഡി നിരക്കിൽ നൽകുന്ന പാചകവാതക സിലിണ്ടറുകൾ 12 എണ്ണമാക്കുമെന്നും കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിന് കമ്മീഷൻ രൂപീകരിക്കുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. സുഷമ സ്വരാജ്, അരുൺ ജെയ്റ്റ്ലി, വിജയ്ഗോയൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഹർഷവർദ്ധനാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനപ്രദമാകുന്ന തരത്തിൽ തയ്യാറാക്കേണ്ടി വന്നതിനാലാണ് പത്രികയുടെ പ്രഖ്യാപനം വൈകിയതെന്ന് ഹർഷവർദ്ധൻ പറഞ്ഞു. ദില്ലിക്ക് പൂർണ്ണ സംസ്ഥാന പദവി ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും വാഗ്ദാനം ബിജെപിയും ആവർത്തിക്കുന്നു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് എല്ലാ വീടുകളിലും സോളാർ പാനൽ സ്ഥാപിക്കും. അഴിമതി തടയുന്നതിന് ലോകായുക്ത ശക്തിപ്പെടുത്തും. സബ്സിഡി നിരക്കിൽ നൽകുന്ന പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 9-12 ആക്കും. ഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുമെന്നും ആരോഗ്യമേഖല മെച്ചപ്പെടുത്തുമെന്നും ബിജെപി വാഗ്ദാനം ചെയ്യുന്നു. അന്യസംസ്ഥാന കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിന് പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കുമെന്ന വാഗ്ദാനവും ബിജെപി മുന്നോട്ട് വയ്ക്കുന്നു. 84 സിഖ് കലാപക്കേസിന് ഉത്തരവാദികളായവർക്ക് കർശന ശിക്ഷ നൽകുമെന്നും ബിജെപി പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം ചെയ്യുന്നു. രാകേഷ് തിരുമലയ്ക്കൊപ്പം ദില്ലിയിൽ നിന്നും എസ് അജിത് കുമാർ. എസ് സയ്യദ്കുമാർ ചേരുന്നു. അജിത്ത്, വൈദ്യുതി ചാർജ് കുത്തനെ ഉയർന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണ വിഷയങ്ങളിലൊന്ന്. അത് പരിഹരിക്കുമെന്ന് ബിജെപിയും ആം ആദ്മി പാർട്ടിയും വാഗ്ദാനം ചെയ്യുന്നു. എങ്ങനെ വിലയിരുത്താം ഈ 3 പാർട്ടികളുടെയും പ്രകടന പത്രികകളെ? ഹാഷ്മി, 3 പാർട്ടികളുടെയും പ്രകടന പത്രിക പുറത്തു വരുമ്പോൾ ഒരു കാര്യത്തിൽ 3 പേരും ഒന്നിക്കുന്നു. ദില്ലിക്ക് സമ്പൂർണ്ണ സംസ്ഥാന പദവി നൽകണം എന്ന ആവശ്യത്തിൽ എല്ലാ പാർട്ടികളും യോജിച്ച് തന്നെ നിൽക്കുകയാണ്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഒപ്പം വികസന പ്രശ്നങ്ങൾ, ഇതിൽ തടസ്സം നിൽക്കുന്നത് ഈ സമ്പൂർണ്ണ പദവി ഇല്ലാത്തതാണ് എന്ന് ഈ 3 പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കുമ്പോൾ തന്നെ പ്രഖ്യാപിക്കുന്നു. ക്രമസമാധാനം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്. അതുപോലെ സ്ഥലം ലഭിക്കുന്നതിന്, DDA ഫ്ലാറ്റ് അടക്കം നിർമ്മിക്കുന്നതിന് സ്ഥലം ലഭിക്കുന്നത് കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന്റെ അനുമതിയോടെ മാത്രമേ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഡൽഹിക്ക് നടത്താൻ കഴിയുള്ളൂ. ഇത് സമ്പൂർണ്ണ പദവി ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഈ 3 രാഷ്ട്രീയ പാർട്ടികളും ദില്ലിക്ക് സമ്പൂർണ്ണ പദവി ലഭിക്കുന്നതിന് സമ്മർദ്ദം എന്ന കാര്യങ്ങളിൽ യോജിച്ചു നിൽക്കുന്ന ഒരു കാര്യം. വൈദ്യുതി നിരക്ക് വർധനവ്, 2 പ്രധാനപ്പെട്ട പാർട്ടികൾ, ഒന്ന് ആം ആദ്മി പാർട്ടി ആദ്യം പ്രഖ്യാപിച്ചു 50% നിരക്ക് കുറയ്ക്കുമെന്ന്. ഇന്ന്
ബിജെപി പ്രകടന പത്രികയിൽ അത് 30% നിരക്ക് കുറയ്ക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് കൃത്യമായ മീറ്ററുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇതിന്റെ ഒരു പ്രശ്നങ്ങൾ, അതായത് ബില്ലിംഗിൽ ഏറ്റവും അവസാനം ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇപ്പോഴുണ്ടായ തർക്കങ്ങൾക്ക് കാരണം എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കും. ഒപ്പം ഇന്ന് ബിജെപി പ്രഖ്യാപിച്ചിരിക്കുന്നത് സോളാർ വൈദ്യുതി എല്ലാ വീടുകളിലും എത്തിക്കുന്നു. ഇതേ പ്രഖ്യാപനം ആം ആദ്മി പാർട്ടിയും നടത്തിയിട്ടുണ്ട്. വൈദ്യുതി ഒരു പ്രധാനപ്പെട്ട വിഷയമായി പ്രകടന പത്രികയിൽ മൂന്ന് പാർട്ടികളും മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഒപ്പം കുടിവെള്ള വിഷയം, ഇത് ഈ മൂന്ന് കാര്യങ്ങളിലാണ് ഈ എല്ലാ പാർട്ടികളും യോജിച്ചു നിൽക്കുന്നത്. ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ദൈനംദിനമായി ഉണ്ടാകുന്ന വിഷയങ്ങളെയാണ് ഈ മൂന്ന് പാർട്ടികളും ഇതിൽ ഉന്നയിച്ചു വെച്ചിരിക്കുന്നത് വ്യക്തം. കോൺഗ്രസ് വികസനത്തിനാണ് കൂടുതൽ ഊന്നൽ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായി ദില്ലിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് പ്രകടന പത്രികയിൽ ഊന്നൽ നൽകിയത് എങ്കിൽ ഇനിയുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടത്തുകയും പൾസ് പോളിയോ അടക്കം നേരത്തെ 98 വരെ 5 വർഷക്കാലം ദില്ലി ഭരിച്ച ബിജെപി സർക്കാർ മുന്നോട്ട് വെച്ച ആരോഗ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഡോക്ടർ ഹർഷവർദ്ധൻ ഇന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു. ഏതായാലും ആം ആദ്മി പാർട്ടി കുറച്ചുകൂടി കടന്ന് എല്ലാം സുതാര്യമാക്കും, കോടതികളിൽ അടക്കമുള്ള നടപടികളെ വീഡിയോയിൽ പകർത്തി ജനങ്ങളിൽ എത്തിക്കും എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ആം ആദ്മി പാർട്ടി നടത്തിയിട്ടുണ്ട്. ഏതായാലും ശേഖർകുമാർ, വിശദമായ റിപ്പോർട്ടിന്. രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളിൽ ഒന്നാണ് കിരോർലാൽ മീണ. ലോക്സഭയിലെ സ്വതന്ത്ര അംഗവും മീണ സമുദായ നേതാവുമായ കിരോർലാൽ സവായ് മാധേപൂരിലും ലാൽസത്തിലുമാണ് മത്സരിക്കുന്നത്. ബിജെപിയെയും കോൺഗ്രസിനെയും ഒരേപോലെ എതിർത്ത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ ബാനറിലാണ് കിരോർലാൽ മീണ മത്സരിക്കുന്നത്. വലിയ ജനക്കൂട്ടമാണ് മീണ ശക്തി കേന്ദ്രങ്ങളിൽ കിരോർലാലിന്റെ പ്രസംഗം കേൾക്കാൻ എത്തുന്നത്. രാജസ്ഥാനിലെ മീണ സമുദായത്തിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഡോക്ടർ കിരോർലാൽ മീണ. ഇപ്പോൾ ദൌസ ലോക്സഭാ മണ്ഡലത്തിലെ എംപിയാണ്. കോൺഗ്രസിനെയും ബിജെപിയെയും തോൽപ്പിച്ചാണ് കിരോർലാൽ എംപിയായത്. നേരത്തെ 2003 വസുന്ധര രാജ സർക്കാരിൽ അംഗമായിരുന്നു കിരോർലാൽ. പിന്നീട് ബിജെപിയുമായി തെറ്റിപ്പറിഞ്ഞ് സ്വതന്ത്രനായി മത്സരിക്കുകയായിരുന്നു. പാവപ്പെട്ട പിന്നോക്ക വിഭാഗത്തിന്റെ നേതാവ് എന്ന പ്രതിച്ഛായയാണ് കിരോർലാൽ സൃഷ്ടിക്കുന്നത്. മുൻ ലോക്സഭാ സ്പീക്കർ പി എസ് അഗ്മയുടെ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിൽ 6 മാസം മുമ്പ് ചേർന്ന കിരോർലാൽ ഇപ്പോൾ എൻ ബി പിയുടെ ദേശീയ നേതാവ് കൂടിയാണ്. മറ്റു നേതാക്കളെ പോലെ തന്നെ ഹെലികോപ്റ്ററിലാണ് പ്രചാരണം. കുഗ്രാമങ്ങളിൽ ഹെലികോപ്റ്ററിലെത്തുന്ന തങ്ങളുടെ നേതാവിനെ കാണുവാൻ ആയിരക്കണക്കിന് മീണ സമുദായാംഗങ്ങളാണ് എത്തുന്നത്. ജനങ്ങളെ കയ്യിലെടുക്കുന്ന പ്രസംഗശൈലി സാധാരണക്കാരനായ കർഷക നേതാവാണ് താനെന്ന് ആവർത്തിച്ചു പറയുന്നു. സവായ് മധപൂരിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് ഏഷ്യാന ന്യൂസ് സംഘം കിരോർലാൽ മീണയെ കണ്ടത്. തെരഞ്ഞെടുപ്പ് യോഗം കാണുവാൻ കേരളത്തിൽ നിന്നും എത്തിയതാണെന്ന് അറിഞ്ഞതോടെ കിരോർലാൽ മീണ ആവേശഭരിതനായി. ബിജെപിയും കോൺഗ്രസിനെയും ഒരുപോലെ എതിർക്കുന്ന കിരോർലാൽ മുഖ്യമന്ത്രിയാകണമെന്നാണ് അനുയായികളുടെ ആഗ്രഹം. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കരുനീക്കങ്ങളിലാണ് കിരോർലാലിന്റെയും കണ്ണ്. വി വുഡ് മേക്ക് ദി ഗവൺമെന്റ് ഹമാരി സർക്കാർ ബനേഗി ആപ് ദേഖ് സക്തെ ഹോ കിത്നി പബ്ലിക് ഹൈ ക്യോകി ജനത ഇൻകെ 65 സാൽ സേ കെ ബിജെപി ഓർ കോൺഗ്രസ് കെ രാജ് സേ ഊബ് ചുക്കി ഹൈ. രാജസ്ഥാനിലെ കറുത്ത കുതിരയാകുവാനാണ് നാഷണലിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത്. 20 സീറ്റുകളിൽ ആര് ജയിക്കുമെന്ന് ഈ പാർട്ടി തീരുമാനിക്കും. അടുത്ത മുഖ്യമന്ത്രി ആരെന്ന കാര്യവും ഈ പാർട്ടി നിശ്ചയിക്കും എന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത്. സവായ് മധപൂരിൽ നിന്നും ക്യാമറമാൻ മധുമേനോടൊപ്പം അഭിലാഷി നായർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ആം ആദ്മി പാർട്ടി ദില്ലി രജൌരി ഗാർഡൻ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. സ്ഥാനാർത്ഥി ക്രിമിനൽ കേസിൽ പ്രതിയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്ഥാനാർത്ഥിക്കുള്ള പിന്തുണ പിൻവലിച്ചത്. രജൌരി ഗാർഡൻ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പ്രീത്പാൽ സിംഗ് സലൂജിക്കുള്ള പിന്തുണയാണ് ആം ആദ്മി പാർട്ടി പിൻവലിച്ചത്. ലക്നൌവിൽ പ്രീത്പാൽ സിംഗിനെതിരെ ഒരു ക്രിമിനൽ കേസുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്ഥാനാർത്ഥിക്കുള്ള പിന്തുണ പിൻവലിച്ചത്. സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി കഴിഞ്ഞതിനാൽ രജൌരി ഗാർഡനിലെ സ്ഥാനാർത്ഥിക്ക് ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ പിൻവലിക്കുകയാണെന്ന് പാർട്ടി നേതാവ് യോഗേന്ദ്ര യാദവ് അറിയിച്ചു. പാർട്ടി ആചാര സംഹിത പാർട്ടിക്ക് ജോ മര്യാദ ഉല്ലംഘൻ ഹുവാ ഹൈ ആം ആദ്മി പാർട്ടിനെ ബാർബാർ ഘോഷണ കീ ഹൈ കി യദി ഏക് ഭീ കാൻഡിഡേറ്റ് കെ വിരുദ്ധ കറപ്ഷൻ ക്രിമിനാലിറ്റി ഓർ കരക്ടർ കെ ബാരേ മേ കോയി ഭീ പ്രമാണ മിൽത്ത ഹൈ ജോ കി നെഗറ്റീവ് ഹൈ തോ ആം ആദ്മി പാർട്ടി ഉസ് പേ കാര്യവാഹി കരേഗി. 24 ഘണ്ട പെഹലെ ഹമേ ഇസ്കാ പ്രമാണ മിലാ ഓർ ആജ് ഹമനെ തുരത് ഇസ്കെ ഊപ്പർ കാര്യവാഹി കി. മേ സമജ്ത ഹൂം കി ദേശ് കെ ഇതിഹാസ് മേ ബഹുത് ചന്ദ് ഹി ഐസേ ഉദാഹരണ ഹോംഗെ ഷായദ് യേ പെഹലാ ഉദാഹരണ ഹോഗാ. പ്രീത്പാൽ സിംഗിനെതിരെ ലക്നൌവിൽ കേസുള്ള കാര്യം അറിയാതെയാണ് രജൌരി ഗാർഡൻ മണ്ഡലത്തിൽ ടിക്കറ്റ് നൽകിയതെന്നും പാർട്ടി അറിയിച്ചു. ഇതോടെ മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെയായി. ഒളിക്യാമറ ദൃശ്യങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ട പാർട്ടി പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ കാട്ടുന്ന കൺകെട്ട് ശ്രമമെന്നാണ് ബിജെപിയുടെ പ്രതികരണം.
തന്റെ പാർട്ടി സംശുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് അരവിന്ദ് കെജ്രിവാളും പ്രതികരിക്കുന്നു. ദില്ലിയിൽ നിന്നും ഹാഷ്മി താജ് ഇബ്രാഹിം, ഏഷ്യാനെറ്റ് ന്യൂസ്. ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഗൂഢാലോചനയാണ് മീഡിയ സർക്കാർ ഒളിക്യാമറ ദൃശ്യങ്ങൾക്ക് പിന്നിലെന്ന് ആരോപിച്ച് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി. പോളിയോ നിർമാർജ്ജനവുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങൾ പ്രചാരണങ്ങളിൽ ബി ജെ പി ആവർത്തിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു.